ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി കനിഞ്ഞരളിയ ധാരാളം വിനോദ കേന്ദ്രങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത, അധികം ആരും കേട്ടിട്ടില്ലാത്ത കോട്ടയം ജില്ലയിലെ ഒരു ഉയരം കൂടിയ വ്യൂ പോയിൻറ്റിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സീ ലെവലിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് ഈ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ വീടിനടുത്തു നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, 62 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മേലുകാവ് പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. മീനച്ചിലാറിൻ്റെയൊക്കെ തുടക്ക സ്ഥാനമാണ് ഈ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത്. പണ്ട് ഈ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെ പ്രയാസമായിരുന്നു, യാത്രാ വഴികളൊക്കെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നല്ല റോഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 ദിശകളിൽ നിന്ന് ഇല്ലിക്കൽക്കല്ല് മലനിരകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ വന്നാൽ ഒരു 4 കിലോമീറ്ററിന് ശേഷം തീക്കോയി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതുവഴി അടുക്കം വഴി തിരിഞ്ഞ് ഇല്ലിക്കക്കല്ലിലെത്താം. അതൊരു 17 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ ഈരാറ്റുപേട്ടയിൽ നിന്ന്. അതുപോലെ മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ 4 കിലോമീറ്റർ വന്നതിന് ശേഷം കളത്തുക്കടവിൽ നിന്നും തിരിഞ്ഞ് മൂന്നിലവ് മങ്കോമ്പ് പഴുക്കക്കാനം വഴി ഇല്ലിക്കക്കല്ലിലെത്താം. ഈരാറ്റുപേട്ട കളത്തുക്കടവ് മങ്കോമ്പ് ഇല്ലിക്കൽക്കല്ലെന്നൊക്കെ പറയുന്ന ദൂരം ഏകദേശം ഒരു 18 കിലോമീറ്ററൊക്കെ ഉള്ളൂ. വയനാട്ടിലും മൂന്നാറിലും മാത്രമേ കേരളത്തിൽ ഇതുപോലെയുള്ള മലകളും പാറകളും ഉണ്ടെന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ കോട്ടയം ജില്ലയിൽ ഇത്രയും വലിയ ഒരു പാറയും മലമുകളും ഒക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് തന്നെ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ആകർഷണീയമായ മലമുകളിലേക്കുള്ള യാത്രയാണ് ഈ യാത്ര. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ഈ യാത്ര ആർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഹെയർപിൻ വളവുകളും അതുപോലെ കയറ്റവും ഇറക്കവും ഒക്കെ പിന്നിട്ട് നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇല്ലിക്കൽക്കല്ലിൻ്റെ നെയിം ബോർഡാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ നിന്നും വളരെ അടുത്താണ് നമ്മുടെ വാഗമൺ, അതുപോലെ ഇലവീഴ, പൂഞ്ചിറ. അപ്പോൾ നമ്മളൊരു 1-day ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഇറങ്ങിയാൽ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. ഉയരങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഇല്ലിക്കക്കല്ലിൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു വിസ്മയ കാഴ്ചയാണ് ഈ പാറക്കൂട്ടം. നമ്മൾ കയറിപ്പോകുമ്പോൾ കാണുന്ന, ഇടതുവശത്ത് കാണുന്ന ഈ മലനിരകൾ ഇടുക്കിയുടെ ഭാഗമാണ്. ഒരു വശം കോട്ടയം ജില്ലയും മറുവശം ഇടുക്കി ജില്ലയുടെയും ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്ഭാഗത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറണം. പാസ് എടുത്ത് വേണം മുകളിലേക്ക് കയറാനായിട്ട്. നടന്നു പോകുന്നവരും ഉണ്ട്, അവിടെ നടന്നു പോകാനും ജീപ്പ് പോകാനുള്ള സൗകര്യമുണ്ട്. ഒരു 1.25 കിലോമീറ്ററോളം മുകളിൽ ആണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ജീപ്പിൽ പോകുന്നവർക്ക് ഒരു 60 രൂപയാണ് ടിക്കറ്റ് ഫീ. എൻട്രി ഫീ ആണ് 20. അതുപോലെ നമ്മൾ ആ ജീപ്പിൽ പോകുന്നതിന് 39 രൂപയാണ്, 40 രൂപ ഈടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ സീനിയർ സിറ്റിസണ് അല്പം കൂടി പൈസ കുറവാണ്. നടന്നു പോകുന്നവർ ധാരാളം പേരുണ്ട്. എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നത് അല്പം കൂടെ രസമായിരിക്കും. നമുക്ക് ഇരുവശങ്ങളിലെയും കാഴ്ചകളൊക്കെ ഒന്നുകൂടെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നതും നടന്നു പോകുന്നതാണ്. പാർക്കിങ്ങിനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട്, അതുപോലെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. വെയിലൊക്കെയുള്ള സമയത്താണ് ചെന്നതെങ്കിൽ അല്പം പോലും ചൂട് ഫീൽ ചെയ്തില്ല. നല്ല സുഖകരമായ തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണെന്ന്. കാരണം നമുക്കൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയത്താണ് ഇത്രയും ഉയരമുള്ള ഈ സ്ഥലത്ത് നല്ല തണുത്ത കാറ്റും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ താഴ്വര കാഴ്ചകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ സമയത്ത് വരുമ്പോഴാണ്. അല്ലാത്ത സമയത്ത് കോടമഞ്ഞുമൊക്കെ ആയിരിക്കും. മഴയൊക്കെയുള്ള സമയത്ത് വന്നാലും ഒക്കെ നമുക്ക് ഇത്രയും താഴ്വര കാഴ്ചകൾ ഇത്രയും ഭംഗിയാകണമെന്നില്ല. മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ വന്നാൽ വേറൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക. ഇത്രയും മലമുകളിൽ നിന്ന് കോടമഞ്ഞും മഴയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരുപക്ഷെ ഗംഭീരമായിരിക്കും. ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ താഴ്വര കാഴ്ചകൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്നത് ഈ ഒരു സമയത്താണെന്ന് മാത്രം. ദൂരെ കാണുന്ന ആ മലയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ജീപ്പിൽ കയറിയാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പാസ്സൊക്കെ എടുക്കുകയാണ്. പാസ്സൊക്കെ എടുത്ത് ജീപ്പിൽ ഒരു 1.25 കിലോമീറ്ററോളം ദൂരം മുകളിലേക്ക് കയറണം. അങ്ങനെ ഞങ്ങളും 60 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു, ജീപ്പിനാണ് പോകുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള
എൻട്രൻസിൽ തന്നെ ഒരു വലിയ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതാ പ്രദേശമാണ്, ഉയർന്ന പ്രദേശമല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ മഴയുമില്ല, ഇടിയുമില്ല, മിന്നലും ഇല്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോണ്ട് ഭയമൊന്നും തോന്നിയില്ല. 4 മണി കഴിഞ്ഞുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളും സ്നാക്സും ചായയും ഒക്കെ കഴിച്ചിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഈ ജീപ്പിൽ യാത്ര ചെയ്യാം. നടന്നു പോകുന്നവരുമുണ്ട്, ധാരാളം പേര് നടന്നു പോകുന്നുണ്ട്. നടന്നു പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ ജീപ്പിൽ എത്തിയതിന് ശേഷം വീണ്ടും ഒരു 100-300 മീറ്ററോളം നമ്മൾ മുകളിലേക്ക് സഞ്ചരിക്കണം. അത് നടന്നു പോകാൻ മാത്രമേ കഴിയൂ. മുകളിലോട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് മുകളിലോട്ട് പോവാം. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ബാരിക്കേഡുകളൊക്കെ ഉണ്ട്. ആ ബാരിക്കേഡുകളൊന്നും മറികടന്ന് നമ്മൾ മലയിറങ്ങി പോകരുതെന്ന് മാത്രം, വളരെ സുരക്ഷിതമായിട്ടുള്ള വഴികളൊക്കെ തന്നെയാണ്. ധാരാളം ആളുകൾ നടന്നു പോകുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചകളാണെങ്കിലും ഇതിൻ്റെ താഴ്വര കാഴ്ചകൾ ആസ്വദിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും ചാടിക്കടന്ന് ആസ്വാദനത്തിനും സാഹസികതയ്ക്കും ഒന്നും നമ്മൾ മുതിരരുത്. അഗാധമായ മലയിടുക്കുകളാണ്. മുന്നറിയിപ്പുകളൊക്കെ പാലിച്ച് തന്നെ യാത്ര ചെയ്യുക. ഇവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച, സൈൻ ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, മിന്നൽ കൂടുതൽ ശക്തമായിട്ടുള്ള സ്ഥലമാണ്, അത് ശ്രദ്ധിക്കുക. പ്രതികൂലമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലും ഒക്കെ നമ്മൾ ഇവിടേക്ക് പോകാതിരിക്കുക. മുകളിലേക്ക് മുകളിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് കയറി പോകുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഉയരങ്ങളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ പ്രദേശത്ത് നീലക്കൊടുവേലി ധാരാളമായിട്ടുള്ള പ്രദേശമാണെന്നാണ് വിശ്വാസം. കൊടുമുടിയുടെ മുകളിൽ നിന്നും അതുപോലെ നമുക്ക് അറബിക്കടലും അതുപോലെ അവിടുത്തെ ഉദയവും അസ്തമയവും ഒക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ ദർശിക്കാൻ കഴിയും. അങ്ങ് അകലെയായിട്ട് ഉയരത്തിൽ കാണുന്ന ആ മലയിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അവിടെയാണ് ഇല്ലിക്കല്ല് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ജീപ്പിൽ എത്തുന്ന ദൂരം കഴിഞ്ഞാൽ ഒരു 100-350 മീറ്റർ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അത്രയും ദൂരം നമ്മൾ നടന്ന് കയറണം, വേറൊരു വഴിയുമില്ല. ജീപ്പിന് കൊടുത്ത ഫെയർ നമുക്ക് ഒട്ടും നഷ്ടമല്ല, കാരണം നമുക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ജീപ്പ് തന്നെയാണ് നല്ലത്. നടന്നു വരുമ്പോൾ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ജീപ്പ് കയറി ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട്, സ്നാക്സും വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും സ്നാക്സും ഒക്കെ കഴിച്ച് പതുക്കെ മുകളിലേക്ക് കയറിയാൽ മതി. ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ മല വരെ നമുക്ക് കയറേണ്ടതാണ്. അങ്ങ് കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ കാണുന്നതാണ് വാഗമണ്. അത് ജീപ്പ് കയറി നമ്മൾ ചെല്ലുന്നിടത്തും ചെറിയ കടകളൊക്കെ ഉണ്ട്, വെള്ളവും ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് സ്നാക്സും ചായയും ഒക്കെ കഴിച്ചു, അങ്ങനെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. വഴി കുറേ ഭാഗം നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയ ചൂടും ക്ഷീണമൊന്നും തോന്നത്തില്ല നടക്കുമ്പോൾ. ഇത്രയും ചൂട് കൂടിയ സമയത്തും ഇവിടെ നല്ല തണുത്ത സുഖമുള്ള കാറ്റാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ നിറയിലെത്തണമെങ്കിൽ ഇനിയും നമ്മൾ വളരെ ദൂരം നടക്കാനുണ്ട്. നടത്തമെന്ന് പറഞ്ഞാൽ അത് ചിലറ നടത്തമൊന്നുമല്ല, നന്നായിട്ടുള്ള കയറ്റമാണ്. ആ ഹൈറ്റിലേക്ക് നമുക്ക് കയറി പോകണം. പക്ഷെ നമുക്ക് നടന്നു പോകാൻ പോകുന്നിടത്തൊക്കെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് രണ്ട് വഴി കാണുന്നുണ്ട്. അതിൽ ഒരു വഴിയെ പോയാൽ നമുക്ക് ബാരിക്കേഡുകളൊക്കെ സൈഡിൽ കൂടെ സ്റ്റീൽ ബാരിക്കേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പിടിച്ച് കയറി കുറേ ദൂരം നമുക്ക് വലിയ ആയാസമില്ലാതെ കയറി പോകാവുന്ന വഴിയുണ്ട്. അപ്പോൾ ഏതായാലും ആ വലതുവശത്തൂടെ കിടക്കുന്ന വഴിയെ തന്നെയാണ് ഞാനും പോകുന്നത്. അങ്ങനെ ഇത് വളരെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ. സാഹസികത കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇടതുവശത്തൂടെ കയറിപ്പോയാൽ ഉരുളക്കല്ലുകളൊക്കെ ചവിട്ടി തന്നെ അങ്ങ് മുകളിൽ വരെ എത്താം. ഇനിയിപ്പോൾ ഈ പാത കഴിഞ്ഞാലും ഉരുളൻകല്ലുകൾ മുകളിലേക്കുണ്ട്. ആ ഉരുളൻകല്ലുകളിലൊക്കെ ചവിട്ടി അങ്ങനെയുള്ള പാതയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് എത്താനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ധാരാളം സ്റ്റീൽ ബെഞ്ചുകളൊക്കെ അവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വിശ്രമിച്ചൊക്കെ ക്ഷീണമൊക്കെ തീർത്ത് മുകളിലേക്ക് കയറിപ്പോയാൽ മതി. നല്ല കാഴ്ചകളൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കാം. നല്ല ക്ലൈമറ്റൊക്കെയാണ്. അത്ര മനോഹരമായ ഒരു
ഒരിടമാണിത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങേണ്ടതായിരുന്നു തോന്നി. കാരണം നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാനും അതുപോലെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിയുമായിരുന്നു. സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഇവിടെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് അതായാലും അസ്തമയം കാണാനൊന്നും ഞങ്ങൾ ഇരുന്നില്ല. ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ നെറുകയിൽ എത്തുകയാണ്. ഇതുവരെയുള്ള ഭാഗം നല്ല സുഗമമായിട്ട് പോയി. പക്ഷേ ഇനി മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഉരുളൻ കല്ലുകളൊക്കെ ചവിട്ടി തന്നെ വേണം മുകളിലോട്ട് പോവാൻ. എങ്കിലും ഇതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഇലിക്കക്കല്ലിൻ്റെ മുകളിലെത്തണമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ബാരിക്കേഡ് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഭംഗിയുള്ള കാഴ്ചകളും കാണുമ്പോൾ നമ്മൾ തന്നെ കയറിപ്പോവും. നമുക്ക് വലിയ ബുദ്ധിമുട്ടും ആയാസമൊന്നും തോന്നത്തില്ല, പ്രയാസമൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇലിക്കല്ലും അതുപോലെ ഇലിക്കക്കല്ലും താഴ്വരയും അത്ര കണ്ട് മനോഹരമാണ്. പശ്ചിമഘട്ട മലനിരകൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്പം ഭംഗി കൂടിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ കൊടുംചൂടിലും നല്ല സുഖകരമായ കാറ്റും കാലാവസ്ഥയും ഒക്കെ ആസ്വദിച്ച് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമാണ്. നമുക്ക് ഇല്ലിക്കൽക്കല്ലിൻ്റെ മനോഹാരിത എത്ര കണ്ട് പറഞ്ഞാലും വർണ്ണിച്ചാലും പറ്റില്ല. അത് പോയി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. വളരെ ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വിസിബിളാണ്. കാരണം ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് വലിയ മൂടൽമഞ്ഞൊന്നുമുള്ള സമയമല്ല. ഇനി ഇത്രയും കൂടി നമ്മൾ കയറിയാലേ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ നെറുകയിലെത്തൂ. ആയാസകരമായ ഒരു നടപ്പ് തന്നെയാണ്. പക്ഷേ ഈ ബാരിക്കേഡുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയില്ല. നമുക്കവിടെ പിടിച്ച് കയറാവുന്നതാണ്. ഇരു സൈഡിലും ഒരു രണ്ട് മൂന്ന് വരിയായിട്ട് അവിടെ ബാരിക്കേഡുകളുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് വശത്തൂടെയും ആളുകൾക്ക് ഈ ബാരിക്കേഡുകൾ പിടിച്ച് കയറി മുകളിലേക്ക് പോകാവുന്നതാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും ചിലർക്കൊക്കെ, എങ്കിലും വീഴാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുൻപ് പോയിട്ടുള്ളവരൊക്കെ ഒത്തിരി പ്രയാസമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കയറിയപ്പോൾ അത്ര വലിയ പ്രയാസമായിട്ടൊന്നും തോന്നില്ല. കാരണം ഈ കാണാനുള്ള ആവേശം കൊണ്ട് കയറിപ്പോയതാവാം. അങ്ങനെ ഞാനും ഇല്ലിക്കൽ കല്ലിൻ്റെ നെറുകയിലെത്തി. അതൊരു എവറസ്റ്റ് കീഴടക്കിയ പോലെയുള്ള സന്തോഷമായിരുന്നു. അത്ര ഉയർന്ന ഒരു മലയുടെ മുകളിൽ, 4000 അടി ഉയരത്തിൽ ഒരു മലയുടെ മുകളിൽ എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. 4000 അടിയോളം ഉയരമുള്ള ഈ ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് ഒരു സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻകല്ല് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്കിടയിലായിട്ട് 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ടെന്നാണ് പറയുന്നത്. ഈ കല്ലിൽ 1.5 അടി മാത്രം വീതിയുള്ള ഒരു നരകപ്പാലം എന്ന ഭാഗമുണ്ട്. ഇത് കണ്ടാൽ ശരിക്കും ഒരു കൊടൈക്കനാലിലെ ഒരു പില്ലർ റോക്സിനോട് വളരെ സാമ്യമുണ്ട്. ഞാൻ ഇതിൻ്റെ മുൻപൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ മൂടൽമഞ്ഞ് കാരണം വ്യക്തമായിട്ടത് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് വാഗമൺ ടൗൺഷിപ്പ് അതുപോലെ ഇലവീഴ പൂഞ്ചിറ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയതുകൊണ്ട് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥലത്തിന് ഒരു പുരാണ കഥയുമായിട്ട് ഒരു ബന്ധമുണ്ട്. പണ്ട് പാണ്ഡവർ താമസിച്ചിരുന്ന വനവാസക്കാലത്ത് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസം പാഞ്ചാലി ഭക്ഷണം നൽകാൻ വൈകുതൽ കുപിതനായ ഭീമൻ ഒരു ഉലക്കയെടുത്ത് ദൂരേക്ക് എറിഞ്ഞെന്നും അത് കുടക്കല്ലിൻ്റെയും കൂനൻകല്ലിൻ്റെയും ഇടയിലാണ് പതിച്ചതെന്നും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു തോടുണ്ടായെന്നും ആ തോടിന് ഉലക്കപ്പാറത്തോടെന്നാണ് പറയുന്നത്. അതിന്നുമുണ്ട്. ഉലക്ക വീണുണ്ടായി എന്ന് പറയപ്പെടുന്ന ആ വലിയ ദ്വാരം ഇന്നും കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ കൊടുംചൂടിലും ഇവിടെ നല്ല സുഖകരമായ കാറ്റാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹാരിത ആസ്വദിച്ച് മൊബൈലിലൊക്കെ ഇഷ്ടംപോലെ ചിത്രങ്ങളൊക്കെ വീഡിയോസും ചിത്രങ്ങളും ഒക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഉലക്കപ്പാറത്തോടും ഇല്ലിക്കൽക്കല്ല് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. തിരിച്ചിറക്കം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ബാരിക്കേഡിലൊക്കെ പിടിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലത്ത് വന്നാലും മഞ്ഞുകാലത്ത് വന്നാലും വേനൽക്കാലത്ത് വന്നാലും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കണം.
ഇല്ലിക്കൽ കല്ലിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രകൃതി രമണീയത നിങ്ങളും ആസ്വദിച്ചെങ്കിൽ, തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.